സ്നേഹമായ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് അടയാളങ്ങൾ തിരിച്ചറിയാത്ത തലമുറയെക്കുറിച്ച് കർത്താവ് വിലപിക്കുകയാണ്. ഈശോ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഈശോയിലൂടെ നൽകപ്പെട്ട അടയാളങ്ങൾ തിരിച്ചറിയാതെ പോയ ജനം, ഒത്തിരി ആളുകൾ തിങ്ങിക്കൂടിയ ഒരു സമയത്താണ് ഈശോ ഇത് പറഞ്ഞതെന്നാണ് സുവിശേഷമൊക്കെ പറയുന്നത്. വളരെ ആളുകൾ തിങ്ങിക്കൂടി. എന്തിനാണ് കൂടിയത്? ഈശോയുടെ അത്ഭുതങ്ങൾ കാണുവാനും അതുപോലെ രോഗസൗഖ്യം പ്രാപിക്കുവാനുമൊക്കെ ആയിരിക്കണം. വളരെ പേര് തിങ്ങിക്കൂടി എന്നാണ് പറയുന്നത്. ഈശോ തീർച്ചയായിട്ടും രോഗശാന്തിയൊക്കെ നൽകിയിരുന്നു. എന്നാലൊക്കെ അതിൻ്റെ പേരിൽ ആണ് ആളുകൾ തിങ്ങിക്കൂടുന്നത്. ഒരിക്കലെ യഹൂദ പ്രമാണികൾ ഒന്ന് ഈശോയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരടയാളം നീ കാണിക്കണം എന്ന് പറഞ്ഞു. ഈശോ എന്തുമാത്രം അത്ഭുതങ്ങൾ ചെയ്തു, സാധാരണ ജനങ്ങളെല്ലാം അതിന് പുറകെ തിങ്ങിക്കൂടുന്നൊക്കെ അവർ കാണുന്നുണ്ട്. എന്നിട്ടും അവർ ചോദിക്കുകയാണ്, ഒരടയാളം നീ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, അവരുടെ മാനുഷികമായ ബോധ്യങ്ങളെ തൃപ്തിപ്പെടുത്തത്തക്ക രീതിയിലുള്ള അടയാളം അവരാവശ്യപ്പെടുന്നു. ഇന്ന് നമ്മളും പലപ്പോഴും ആ രീതിയിലാണ് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അടയാളങ്ങളൊക്കെ ദൈവം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ് അല്ലേ. അല്ല, ദൈവം തരുന്ന അടയാളങ്ങൾ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. അത് ഇവർക്ക് യോനായുടെ അടയാളം മാത്രമേ നൽകപ്പെടുകയുള്ളൂ എന്ന് ഈശോ പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? യോനായുടെ അടയാളം നമുക്കറിയാം, ആ മൂന്ന് ദിവസം മത്സ്യത്തിനുള്ളിലായിരുന്നു, മൂന്നാം ദിവസം പുറത്തു വന്നു. ഈശോ വീടാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ആ ഈശോ ആ രക്ഷാകര കർമ്മം നടത്തി മൂന്നാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു. അതാണ് യോനായുടെ അടയാളം എന്ന് പറയുന്നത്. ഈശോയുടെ ജീവിതവും ആ ഈശോയുടെ പീഡാനുഭവവും സഹനവും മരണവും ഉത്ഥാനവും, ഇതാണ് ഏറ്റവും വലിയ അടയാളം. ഇതാണ് ദൈവം നൽകുന്ന അടയാളം. ഇതാണ് മനുഷ്യരക്ഷയ്ക്കായിട്ട് ദൈവം നൽകിയ അടയാളം. ഇതാണ് ആ അടയാളത്തെ അതിൻ്റെ തനിമയിൽ തിരിച്ചറിയുവാൻ മനുഷ്യൻ പരാജയപ്പെടുന്നു. അവനിഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് അടയാളങ്ങൾ എന്ന് ചിന്തിക്കുന്നു. അവിടെ സോളമനെ കുറിച്ച് പറയുന്നുണ്ട്, സോളമൻ്റെ വിജ്ഞാനം കേൾക്കുവാൻ ഷീബായിലെ രാജ്ഞി ദീർഘദൂരം യാത്ര ചെയ്ത് അവിടെ വന്നു. ഇവിടെ സോളമനേക്കാൾ വലിയവനാണ് ഇവിടെയുള്ളത്. ആ യോനായേക്കാൾ വലിയവനാണ് ഇവിടെയുള്ളത്. പക്ഷേ ഈ ഈശോ നൽകുന്ന അടയാളങ്ങൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. സാധാരണ ജനങ്ങൾ പലരും സ്വീകരിച്ചു, പക്ഷേ യഹൂദ നേതാക്കൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ്. അവരാണല്ലോ യഹൂദ ആ മതത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നവർ. അതുകൊണ്ട് യഹൂദ ജനം പൊതുവേ പരാജയപ്പെട്ടു. ഈശോ നൽകിയ അടയാളങ്ങൾ സ്വീകരിക്കുവാനും അത് കാണുവാനും അങ്ങനെ ഈശോയിൽ വിശ്വസിക്കുന്നതിനും അവർ പരാജയപ്പെട്ടു. നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. നമുക്ക് ദൈവം അടയാളങ്ങൾ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ ദൈവം സന്നിഹിതനാണ്. ആ നമുക്ക് ആ ദൈവത്തിൻ്റെ അടയാളങ്ങൾ ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മൾ വെറും മാനുഷികമായി പ്രതികരിക്കുന്നു. നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങൾക്കും നമ്മുടെ സാധാരണഗതിയിൽ മാനുഷികമായിട്ടാണ് പ്രതികരിക്കുന്നത്. അതവിടെ അവസാനിപ്പിക്കുന്നു. അത് ദൈവം തരുന്ന അടയാളങ്ങളാണ് എന്ന് വിശ്വസിക്കുവാനും അതിലൂടെ ദൈവം എന്താണ് നമ്മോട് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനും നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. അതവിടെ പ്രതികരിച്ചങ്ങ് തീർന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അതിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ അടയാളങ്ങളാണ്. 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തിലായിരുന്നുകൊണ്ട് നമുക്ക് അടയാളങ്ങൾ തന്നുകൊണ്ടാണ് ദൈവം ഇരിക്കുന്നത് എന്ന് നാം വിശ്വസിക്കണം.
ഇതാണ് വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. ഇതാണ് ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ആ അടയാളങ്ങളിലൂടെ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ട് പ്രത്യുത്തരം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മൾ ശരിയായ വിശ്വാസ ജീവിതം നയിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ അതൊരടയാളമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മുടെ മധ്യേ സന്നിഹിതനാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ കൊറോണ ദൈവം അയച്ചു എന്നത് ചിന്തിക്കുവാനായിട്ട് എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? ഇപ്പം കുറേയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം നമുക്ക് പറ്റുന്നില്ല, അസാധ്യമാണ്, നമ്മുടെ പരിശ്രമങ്ങളുണ്ട് എന്ന് വരുന്ന ഒരു കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്കും പ്രാർത്ഥിക്കാനൊക്കെ കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, ഇത് മനസ്സാന്തരത്തിനുള്ള ക്ഷണമാണ്. നാം ദൈവത്തിലേക്ക് തിരിയണം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മനുഷ്യൻ തിരിയണം, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിയുകയും അങ്ങനെ ആ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ മനുഷ്യൻ തയ്യാറാവണം. അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിലേക്ക് തിരിയുവാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാം നമുക്ക് ദൈവം ഈ അടയാളങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തിലേക്ക് തിരിയുവാനുള്ള ആ ക്ഷണമാണ് ദൈവം അതിലൂടെയെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയാണ് നമുക്ക് ഈ ക്ഷണം ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു തീക്ഷ്ണതയോടുകൂടി ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ആ സ്നേഹത്തിലേക്ക് തിരിഞ്ഞ് ജീവിക്കുവാൻ, സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ, വിശ്വാസത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.